വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ദൃശ്യം പ്രചരിക്കുന്നുണ്ട്. കുഞ്ഞിനെ നെഞ്ചിലെ ബേബി ബാഗിലാക്കി നെഞ്ചോട് ചേർത്ത് ഭക്ഷണ വിതരണ ജോലി ചെയ്യുന്ന ഒരു അമ്മയുടെ വീഡിയോ ദൃശ്യം. 23 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള വീഡിയോ കണ്ടവരെല്ലാം കണ്ണു തുടച്ചിട്ടുണ്ടാവും എന്നതിൽ യാതൊരു സംശയമില്ല. ഏതോ വഴിയാത്രക്കാരൻ പകർത്തിയ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ ആരാണ് ആ പെൺകുട്ടിയെന്ന അന്വേഷണത്തിലായി. ഒടുവിൽ പെൺകുട്ടിയെ കണ്ടെത്തി. എറണാകുളം ഇടപ്പള്ളിയിൽ വാടകയ്ക്ക് താമസിക്കും കൊല്ലം ചിന്നക്കട സ്വദേശി എസ് രേഷ്മ. കൊടും വേനലിലും കുഞ്ഞുമായി ഭക്ഷണ വിതരണത്തിനിറങ്ങി കഥ രേഷ്മ പങ്കുവെക്കുന്നു. കുഞ്ഞിനെ നോക്കാൻ ആളില്ലാത്തതിനാലാണ് ജോലിക്ക് പോകുമ്പോൾ ഒപ്പം കൂട്ടിയത്. ഞായറാഴ്ച ദിവസം മാത്രമാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. ബാക്കി ദിവസങ്ങളിൽ അടുത്തുള്ള ഡേ കെയറിൽ കൊണ്ടുപോകും. അങ്ങനെ ഒരു ഞായറാഴ്ച ഭക്ഷണ വിതരണത്തിനായി പോയപ്പോൾ ആരോ എടുത്ത വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. ആ വീഡിയോ മൂലം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ എന്ന് രേഷ്മ പറയുന്നു. വിവാഹം കഴിഞ്ഞ് 4 വർഷമായി രേഷ്മ കൊച്ചിയിലെത്തിയിട്ട് ഭർത്താവ് രാജു 1 വർഷമായി ഗൾഫിൽ പോയിട്ട് ഭർത്താവിന്റെ തുച്ഛമായ വരുമാനത്തിൽ മാത്രം ജീവിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായതോടെയാണ് രേഷ്മ ഓൺലൈൻ ഭക്ഷണ വിതരണ കമ്പനിയിൽ ഡെലിവറി ഗേളായി ജോലിക്ക് പ്രവേശിച്ചത്. കഴിഞ്ഞ 1 മാസമായതേ ഉള്ളൂ ജോലിയിൽ പ്രവേശിച്ചിട്ട്. പഠനവും വീട്ടുവാടകയും മറ്റു ചെലവുമെല്ലാം ഭർത്താവിന്റെ ശമ്പളത്തിൽ നിന്നും കണ്ടെത്താൻ കഴിയില്ല. ഇതോടെയാണ് ജോലിക്ക് പോകാൻ തീരുമാനിച്ചത്. രാവിലെ 9 മണിക്ക് ഡേ കെയറിൽ കൊണ്ടുവിട്ടാൽ രാത്രി 9 മണിക്കാണ് കുഞ്ഞിനെ അവിടെ നിന്നും തിരികെ കൊണ്ടുവരുന്നത്. വീട്ടിൽ മറ്റാരുമില്ലാത്തതിനാൽ സുരക്ഷിതമായി ഏൽപ്പിക്കാൻ കഴിയുന്ന ഒരിടമാണ് അവിടെ. +2 സയൻസ് ജയിച്ച ശേഷം ഡിപ്ലോമ കോഴ്സ് ചെയ്തു. അതുകഴിഞ്ഞായിരുന്നു വിവാഹം. കൂട്ടുകാരി പറഞ്ഞാണ് കലൂരിലെ സ്ഥാപനത്തിൽ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് കോഴ്സ് പഠിക്കാൻ പോയി തുടങ്ങിയത്. ഉച്ചയ്ക്ക് 1 മണിവരെയാണ് ക്ലാസ്. അതിനുശേഷം പാർട്ട് ടൈം ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. ഭർത്താവ് ആദ്യം വിസമ്മതിച്ചെങ്കിലും എന്റെ നിർബന്ധത്തിൽ സമ്മതിക്കുകയായിരുന്നു. ഞായറാഴ്ച ദിവസം ഡേ കെയർ അവധിയാണ്. ശനിയും ഞായറും ജോലി ചെയ്താലാണ് കൂടുതൽ ശമ്പളം ലഭിക്കുക. മോളെ ഒറ്റയ്ക്കാക്കി പോകാൻ കഴിയാത്തതിനാൽ ഒപ്പം കൊണ്ടുപോവുകയായിരുന്നെന്നും രേഷ്മ പറയുന്നു. കഴിഞ്ഞ ദിവസം ഒരു കൂട്ടുകാരി ഗ്രൂപ്പിൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചപ്പോഴാണ് വിവരം അറിയുന്നത്. പിന്നെ ആരൊക്കെയോ വാട്സാപ്പിൽ അയച്ചു തന്നു. ശരിക്കും പേടിച്ചുപോയി. ജോലി നഷ്ടമാകുമോ എന്നായിരുന്നു ആദ്യം ഭയം. വേറെ ഒരു വഴിയുമില്ലാത്തത് കൊണ്ടാണ് കുഞ്ഞുമായി ജോലിക്ക് പോകേണ്ടി വന്നത്. കഴിഞ്ഞ ദിവസം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നും വിളിച്ച് വീഡിയോയിലുള്ളത് താനല്ലേ എന്ന് ചോദിച്ചപ്പോഴും ജോലിയിൽ നിന്നും പറഞ്ഞു വിടുമോ എന്നായിരുന്നു എന്റെ ഭയം. എന്റെ നെഞ്ചിൽ ചാരിക്കിടക്കുമ്പോൾ അവൾ ഏറ്റവും സുരക്ഷിതയാണെന്ന് ഉറപ്പുണ്ട്. പെൺകുഞ്ഞല്ലേ, ധൈര്യമായി ഞാൻ ആരെ ഏൽപ്പിക്കും? വീഡിയോ പലരും കൂട്ടുകാരും വീട്ടുകാരും ഒക്കെയുള്ള ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ചില നെഗറ്റീവ് കമന്റ് എഴുതിയത് തളർത്തി. കങ്കാരവിനെ പോലെ കുഞ്ഞിനെ കൊണ്ടുപോകാതെ എവിടെയെങ്കിലും ഏൽപ്പിച്ചുകൂടെ, പോലീസിൽ പരാതി കൊടുക്കും എന്നൊക്കെയാണ് ചിലർ എഴുതിയത്. പലരും കടയിൽ നിൽക്കാനോ സെയിൽസിനോ ഒക്കെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ പഠനത്തോടൊപ്പം ചെയ്യാൻ നല്ലത് ഈ ജോലിയായതിനാലാണ് സ്വിഗ്ഗി തെരഞ്ഞെടുത്തത്. ഒരു ദിവസം ജോലിക്ക് പോകാൻ സാധിക്കാത്തതിനാലും വലിയ പ്രശ്നമില്ല. ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറിയിട്ട് ഒരു ദിവസം പോകാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാകും. വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കുന്ന ജോലിയല്ലേ, എനിക്കത് ചെയ്യാൻ സന്തോഷമേ ഉള്ളൂ എന്നും രേഷ്മ പറയുന്നു. പിന്നെ ഏറ്റവും വലിയ പേടി ഇനി പോലീസ് ഈ ദൃശ്യങ്ങൾ കണ്ട് കേസെടുക്കുമോ എന്നുള്ളതാണ്. മറ്റു നിവൃത്തിയില്ലാത്തതിനാലാണ് ഇങ്ങനെ ചെയ്യുന്നത്. മാസ്ക് ഉൾപ്പെടെയുള്ളവ ധരിപ്പിച്ചാണ് കുഞ്ഞിനെ ഒപ്പം കൊണ്ടുപോകുന്നത്. ജീവിതം രണ്ടറ്റം കൂട്ടുമുട്ടിക്കാനുള്ള കഷ്ടപ്പാട് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത് എന്നും രേഷ്മ വിങ്ങിലൂടെ പറയുന്നു. എന്നാൽ ഇപ്പോഴിതാ രേഷ്മയ്ക്ക് ജോലി വാഗ്ദാനം ചെയ്ത് ഇസാഫ് ഗ്രൂപ്പ് രംഗത്തെത്തിയിരിക്കുകയാണ്. രേഷ്മയുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുയോജ്യമായ ജോലി നൽകാമെന്നാണ് ഇസാഫ് ഗ്രൂപ്പിന്റെ വാഗ്ദാനം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. നന്ദി.